ഉപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാട്ടയത്ത് വാഴും പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥന. ദിവസം അപ്പോസ്തലന്മാരുടെ മേൽ അഗ്നിനാവ് ഇറങ്ങി വന്നു. ശിരസിൽ ഇറങ്ങിയ അഗ്നി അത് ഹൃദയത്തിലേക്ക് താണു. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതകഥയിൽ നമ്മൾ വായിക്കുന്നത് ഫ്രാൻസിസ് അസീസി അമ്മയെ പറ്റി പറയുന്നുണ്ട്. അമ്മയുടെ ഉള്ളിൽ വല്ലാത്തൊരു തീയുണ്ടായിരുന്നു ഈശോയുടെ പുറകെ പോകാൻ. ഒരു സന്യാസിനിയാകാനൊക്കെ ഒരുപാട് ആഗ്രഹിച്ചൊരു വ്യക്തിയായിരുന്നു ഫ്രാൻസിസ് പുണ്യാളൻ്റെ അമ്മ. ഒരു പ്രഭുവായിരുന്നു, പ്രഭുകുമാരിയായിരുന്നു. ഉള്ളിങ്ങനെ വല്ലാത്തൊരു ഇഷ്ടം നിൽക്കുക. മകൻ പ്രഭുകുമാരൻ അവൻ കുരിശുയുദ്ധത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അപ്പം വല്ലാതെ പൊട്ടിത്തെറിക്കുക. മാടമ്പിയാകാൻ പോയവൻ തോറ്റു മടങ്ങിയിരിക്കുക. ഈ പിക്കാഫി, എനിക്ക് തോന്നുന്നു പേരങ്ങനെ പിക്കാഫി എന്ന് പറ്റോ, ആ അമ്മ പിക്കാഫി പറയുന്ന ഒരു വാക്യം ഇതാണ്: മോനെ, എൻ്റെ ഉള്ളിൽ ഈ തീ നേരത്തെ ഉണ്ടായിരുന്നു. അമ്മയുടെ ചങ്കിക്കിടന്ന തീ അമ്മയുടെ ഗർഭപാത്രത്തിലോട്ട്, മകം വന്നപ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിലോട്ട് ഇറങ്ങി. ഫ്രാൻസിസ് വെറുതെ ഫ്രാൻസിസ് ഒന്നും ആയതല്ല. ഈ അഗ്നി ഉള്ളിൽ കിടക്കുക, ഈ അഗ്നിക്ക് മുമ്പിൽ, ഈ പ്രകാശത്തിന് മുമ്പിൽ ഇതിലും പ്രകാശമാനമായ മറ്റൊന്ന് കാണാനായിട്ട് ഈ മകന് കഴിയുന്നില്ല. ഉള്ളിലിങ്ങനെ കത്തി നിൽക്കുക. ഇതല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. 3 കൊല്ലക്കാലം കൈവെള്ളയെ വെച്ചുകൊണ്ട് നടന്നതാണ് ശിഷ്യന്മാർ. അവർക്ക് ഈ പെന്തക്കോസ്താനുഭവം കൊടുക്കുക, ഒരു പൊള്ളലും കൂടെ കൊടുത്തേച്ച് അവസാനം കാലും കഴുകി. അവസാനം ഉള്ളിലെ ചങ്കിലൊരു നീറ്റൽ മറക്കാൻ പറ്റുമോ മക്കളെ? ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പം ജീവൻ മരണത്തിലേക്ക് നിൽക്കുമ്പം ഇടപെട്ട ചില മനുഷ്യരെ മറക്കാൻ പറ്റുമോ? നമുക്ക് സാധാരണ മനുഷ്യരെ മറക്കാൻ, നമ്മളെ അങ്ങനെ കൂടെ സ്നേഹിച്ചു എന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുള്ള, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് താല്പര്യമുണ്ടെന്നൊക്കെ തോന്നുന്ന വ്യക്തികളെ അങ്ങനെ കൊണ്ട് മറക്കാൻ പറ്റുമോ? നമ്മൾ കുറച്ചധികം പേരെ ചങ്കോടി ചേർത്ത് പിടിച്ചിട്ടില്ലേ? നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്ന ചില മനുഷ്യർ, അങ്ങനെയാണ് ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞു കഴിയുമ്പോൾ അപ്പോസ്തലൻ പറയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുക. കൊരിന്ത്യസ് ലേഖനത്തിൽ അപ്പോസ്തലൻ്റെ വാക്കുകൾ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള, ഗോഡ്സ് ജീസസ് ലവ് കമ്പൽസ് മീ. ഈശോയുടെ സ്നേഹം എന്നെ നിർബന്ധിക്കുക, ഒരു വലിയ സ്നേഹം. ഇതാ അവർ ശിക്ഷിക്കപ്പെട്ടു, വീണ്ടും ശിക്ഷ കിട്ടും. ഇനി നമുക്ക് വചനത്തിലേക്ക് വരാം. അപ്പോസ്തല പ്രവർത്തനം 4:4 പറയുക, 17 വാക്യം: ഇനി ഈ നാമത്തിൽ ആരോട് സംസാരിക്കരുതെന്ന് നമുക്ക് അവരെ താക്കീത് ചെയ്യാം. വീണ്ടും പറയുകയാണ്, അവർ അവരെ വിളിച്ച് മിണ്ടരുതെന്ന് പറഞ്ഞു. പത്രോസിയും യോഹനാനും ചോദിക്കുക, ദൈവത്തേക്കാൾ ഉപരി ഞങ്ങളെങ്ങനെയാ നിങ്ങളെ അനുസരിക്കുന്നത്? അവളിങ്ങനെ ഉള്ളിലിങ്ങനെ നിൽക്കുകയല്ലേ. ചില മക്കളൊക്കെ വീട് വിട്ടിറങ്ങുന്നതൊക്കെ കണ്ടിട്ടില്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മകനെ കണ്ടു, ഒരു ധനിക കുടുംബത്തിൽപ്പെട്ടത്. അപ്പൻ കൊണ്ടുവന്നിരിക്കാം മോനെ. എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അച്ചു ഇവന് സെമിനാരി പോകണം. ഞാനവനോട് ചോദിച്ചു, മോനെ അത്യാവശ്യം പണമൊക്കെ ഉള്ള വീടല്ലേ നിനക്ക്? നിനക്ക് സുഖമായിട്ട് ജീവിക്കുന്നു, നീ സുഖത്തിൽ സുഭിക്ഷതയിൽ നിൽക്കുന്ന, നീ സന്യാസത്തിലോട്ട് പോവുക. സന്യാസം എന്ന് പറഞ്ഞാൽ നിനക്കറിയാവോ പട്ടിണി കിടക്കുന്നതാ? സന്യാസം എന്ന് പറഞ്ഞാൽ അറിയോ, അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കണം, അവിടെ മുട്ടുകുത്താൻ പറഞ്ഞാൽ മുട്ടു. അനുസരണത്തിലതാ, നിൻ്റെ ഇഷ്ടമൊന്നും നടക്കത്തില്ല. ഇത്രയും കാലം അപ്പനോടും അമ്മയോടൊക്കെ നീ വാശി പിടിച്ചുകൊണ്ട് നടന്നതാ, ഇനി ബ്രഹ്മചര്യവാ. കൊച്ചിനറിയാലോ, ലോകം മുഴുവൻ ആസക്തികളുടെ പിന്നാലെയും ശരീരസുഖത്തിൻ്റെ പിന്നാലെയൊക്കെ പോകുമ്പോൾ കൊച്ചു വേണ്ടാന്ന് വെക്കാൻ പോകുന്ന ശരീരത്തിൻ്റെ സുഖമാണ്, തൻ്റെ ഇടം ഉണ്ടോ അതിന്? അവനെൻ്റെ മുഖത്ത് നോക്കി അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് പോകണോ ചോ? അവങ്ങളെ ഉള്ളിൽ കർത്താവ് കൊടുക്കുന്നത്, പെന്തക്കോസ്തം ഉള്ളിൽ സംഭവിക്കുന്നതാ. ഇത് ഉള്ളിൽ കത്തിച്ചു വെച്ചാൽ വിളക്ക, നീ എത്ര ഊതിയാലും കെട്ടുപോവില്ല. ഈ ദൈവസ്നേഹവും ദൈവവിശ്വാസമൊക്കെ എത്ര ഊതിയാലും അത് കെട്ടുപോവില്ല. ചില കുടുംബങ്ങളിൽ ചില ദുരന്തങ്ങളൊക്കെ സംഭവിച്ചു കഴിയുമ്പം നമ്മൾ ഓർക്കും, ഇനിയിപ്പോൾ ഇവരെന്താ ചെയ്യാൻ പോകുന്നത്? എല്ലാം ഉപേക്ഷിച്ചാൽ നോക്കുമ്പം
എന്നും 6 മണിക്ക് പള്ളി വരുന്നവർ 5:30 പള്ളി വരാൻ തുടങ്ങുക, അല്ല 5:30 പള്ളി വരാൻ തുടങ്ങുക. എന്നും രാവിലെ എഴുന്നേറ്റ് ജപമാല ചൊല്ലുന്നവർ വെളുപ്പിന് എഴുന്നേറ്റ് കുരിശിൻ്റെ വഴിയെല്ലാം തുടങ്ങുക. തീ ആളിക്കത്തുക മക്കളെ, തീ ആളിക്കത്തുക. ദേ അപ്പോസ്തലന്മാർ പറയുക, ഞങ്ങളെക്കൊണ്ട് പറ്റത്തില്ല ഈ കർത്താവിനെ പറ്റി പറയാതിരിക്കാൻ, ഈ പരിശുദ്ധാത്മാവിൽ ജീവിക്കാതിരിക്കാൻ. കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്ററിനെ കണ്ടു. സിസ്റ്റർ ഒരു ധനിക കുടുംബത്തിൽ ജനിച്ച സിസ്റ്ററാണ്. എന്താണ് വൊക്കേഷൻ്റെ കഥകളാണ് പറയുന്നത്. സെമിനാരിൽ ചേരാനൊക്കെ ആഗ്രഹമുണ്ട്, പോയി ചേർന്നു. ഈ സിസ്റ്ററിനെ അവർ പറയും, ആ മാതാപിതാക്കൾ പിടിപ്പി തല്ലി. ഈ പെങ്കൊച്ചിനോട് 10-ാം ക്ലാസ് ആയി പറഞ്ഞു, നീ +2 ആകുമ്പോൾ പൊക്കൊള്ളാൻ പറഞ്ഞു. +2 ആയപ്പോൾ പറഞ്ഞു, നീ ഡിഗ്രി കഴിഞ്ഞിട്ട് പൊക്കൊള്ളാൻ പറഞ്ഞു. ഡിഗ്രി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നീ മാസ്റ്റേഴ്സ് എടുത്തിട്ട് പൊക്കൊള്ളാൻ പറഞ്ഞു. മാസ്റ്റേഴ്സ് എടുത്ത് കഴിഞ്ഞപ്പോഴും അവൾ പറഞ്ഞു, എനിക്ക് മടത്തി പോകണം. മാതാപിതാക്കൾ വിടില്ല. അവസാനം അവളെ മുറിയിൽ പൂട്ടിയിട്ടു. കഥയല്ല ഞാൻ കണ്ടുമുട്ടിയ സിസ്റ്ററിൻ്റെ കഥയെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സംഭവം പറയാം, അനുഭവം പറയുന്നത്. 1 ആഴ്ച പട്ടിണി കിടന്നു കന്യാസ്ത്രീക്ക് വെച്ച്. 1 ആഴ്ച അപ്പനും അമ്മയും തല്ലി അവളെ. അവസാനം അവൾ കുഴയുന്നു, അവൾ ക്ഷീണിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പം ആ മാതാപിതാക്കൾ ആ നിർബന്ധത്തിന് മുമ്പിൽ വഴങ്ങുക. അവളെ, ഞാൻ ഈ സിസ്റ്ററിനെ കണ്ടുമുട്ടുന്ന ഒരു പാവപ്പെട്ട മനുഷ്യരുടെ ഇടയിലാണ്, മീൻപിടുത്തക്കാരുടെ ഇടയിൽ, വസ്ത്രമില്ലാത്ത, ഭക്ഷണമില്ലാത്ത അവരുടെയൊക്കെ കൂടെ ഇങ്ങനെ നടക്കുന്ന, അവൾ അസീസിലെ പുണ്യാളിനെ പറ്റിയൊക്കെ പറയുന്ന പോലെ സമ്പത്തിൻ്റെ നടുക്ക് നിന്നവൾ ഇതാ പാവങ്ങളുടെ കൂടി ഇരിക്കുക, അവരുടെ ഭക്ഷണം വാരി കഴിക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക. ക്രിസ്തുവിൻ്റെ സ്നേഹം നിന്നെ വല്ലാതെ നിർബന്ധിക്കും. ക്രിസ്തുവിൻ്റെ സ്നേഹം നിനക്കവരെ ഉപേക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ നിന്നെ പാന്തു പിടിപ്പിക്കും. ക്രിസ്തുവിൻ്റെ സ്നേഹം നിന്നെ പ്രകാശിപ്പിക്കും. ക്രിസ്തുവിൻ്റെ സ്നേഹം നിനക്ക് കരുത്തു നൽകും. ഓ ദൈവമേ, ഈ നിമിഷം ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒരു പുതിയ ക്രിസ്തു സ്നേഹം ഈ മക്കളുടെ ഉള്ളിലുണ്ടാവട്ടെ. ഈ പെന്തക്കോസ്തു ക്രിസ്തു സ്നേഹമായിട്ട് രൂപാന്തരപ്പെടട്ടെ. ദൈവമേ, ജീവിതത്തിൻ്റെ തകർച്ചകളിലും ദുരന്തങ്ങളിലും ദുഃഖങ്ങളിലും ഓ കർത്താവെ നിന്നെ കണ്ടുമുട്ടാൻ, ദൈവമേ വീഴുമ്പോൾ നിന്നെ കൈക്ക് പിടിച്ച് നിൽക്കാൻ, ഓ കർത്താവെ ആരുമില്ലാതിരിക്കുമ്പോൾ നിന്റെ കാലിൽ കെട്ടിപ്പിടിക്കാൻ, ഓ ദൈവമേ തളർന്നു പോകാതിരിക്കാനുള്ള ഒരു പുത്തൻ അഭിഷേകം, ഒരു പുതിയ കൃപ മക്കൾക്ക് നൽകണമേ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗങ്ങളും മാനസിക രോഗങ്ങളും മഹാരോഗങ്ങളും, ജീവിതം വല്ലാതെ തളർന്നു പോയവന്, നിന്റെ പിന്നാലെ ഇറങ്ങിയിട്ടും വീണു പോകുന്നവർ, ഓ കർത്താവ് സമൂഹം ഒറ്റപ്പെടുത്തുന്നവർ, ആരും മനസ്സിലാക്കാനില്ലാത്തവർ, വല്ലാതെ വിഷമിക്കുന്നവർ, ഒരു പുത്തരഭിഷേകം, ഒരു പെന്തക്കോസ്താഭിഷേകം ഈ മക്കളുടെ മേലുണ്ടാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ. ഉപേക്ഷിക്ക.